ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാത്രി, സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി 9 മണിക്കാണ് ഫസ്റ്റ് എപ്പിസോഡ് പ്രീമിയർ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുള്ള റിയാക്ഷൻ എന്തരാണെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. എന്തായാലും സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അനിയൻസ് ഇവിടെ കണ്ട് ഓൺലൈനിൽ ഉണ്ട്, ഇപ്പം വന്ന് ജോയിൻ ചെയ്തേ ഉള്ളെന്ന് തോന്നുന്നു. ഇപ്പോൾ പിന്നെ എൻ്റെ ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ പ്ലാൻ എന്ന് പറയണത് ഈ സ്ഥലമാണ്. നമ്മുടെ അനിയൻസിനെ കാണിച്ചിട്ടില്ല ഇതുവരെ. എന്തിയടെ ഓൺലൈനിൽ വന്നാടാ? ആ ഉണ്ടല്ലോ. എവിടെ ഞാനിഞ്ഞ് ഇപ്പുറത്തെ ബീച്ചിന്റെ സൈഡിൽ ചെറിയൊരു പണിയാണ്. ബീച്ചിന്റെ സൈഡില് വേറെ ബ്രോ പറഞ്ഞുതരാനൊന്നും അറിയില്ല. നമ്മള് ചെമ്മരിയാടിനെ എടുത്തുണ്ടെന്ന സ്ഥലം. ഞാൻ അത് അങ്ങോട്ട് വന്നിരിക്കുക വന്നോണ്ടിരിക്കുക. ആ സ്ഥലം എന്തുവാണ് അവിടെ ഇട്ട് പൊട്ടിക്കണ സൗണ്ടാ കേൾക്കുന്നത്? അത് ഞാനല്ല, അതിവിടെ അടുക്കളയില്. ഓഹോ, ഒരു സാധനം ഇങ്ങനെ പോകുന്നുണ്ട്. നീ ആണല്ലേ? അതാ നീ തന്നെ. ഇത് ആ മോളിൽ വെച്ചിരിക്കണ എന്തിനാണെന്ന് അറിയാമോ? കോൺക്രീറ്റ്. മനസ്സിലായില്ല. അങ്ങോട്ട് വളർന്നു പോയിരിക്കാനാണ്. കറക്റ്റ്. ചില മരങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റിന്റെ മോളിൽ പോയി കഴിഞ്ഞാൽ ആ പണ്ടാരത്തിന്റെ ഇലക്കകത്ത് ഇലയുടെ ഇടയ്ക്ക് നിന്നൊക്കെ മരങ്ങളൊക്കെ കത്താണ്ട് ഇഞ്ഞോ ഇഞ്ഞോ. ഈ മരം കണ്ട ഇതിന്റെ ഇലയുടെ ഇടയ്ക്കൊക്കെ ഇരിക്കും. അപ്പൊ അതൊക്കെ എടുക്കാൻ വലിയ പാടാ. അപ്പൊ ആ മരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മുകളിൽ ഒരു ക്യാപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ലെവലിൽ മുകളിലോട്ടുള്ള മരങ്ങൾ വരത്തില്ല. 5 തടിയുള്ള മാക്സിമം 5 ഹൈറ്റുള്ള മരങ്ങൾ മാത്രമേ അവിടെ വളർന്നു വരത്തുള്ളൂ. അതാണ് ടെക്നിക്ക്. അപ്പം എൻ്റെ പ്ലാൻ ഇതാണ്. ഞാൻ ഇവിടെയാണ് എൻ്റെ ഫസ്റ്റ് ബേസ് ഉണ്ടാക്കാൻ പോണത്. റിവീനിനകത്ത് കണ്ട ഇവിടെ ചെറുതായിട്ട് ചെത്തി മിനിക്കൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ട ഞാൻ കണ്ടു, ഞാൻ ജസ്റ്റ് ഇറങ്ങി നോക്കി. അപ്പം ഇവിടെ ഈ ഇതിന്റെ റിവീന്റെ സൈഡിൽ കുറച്ച് പരിപാടികളൊക്കെ വരും. എന്നിട്ട് ഇതിന്റെ അടിയിൽ കൂടെ ഒരു തുള കുഴിച്ച് അപ്പുറത്തെ റിവീനുമായിട്ട് കണക്ട് ചെയ്യും. അപ്പുറത്തൊരു വീനുണ്ട്. അതുകൊണ്ട് അതിനകത്തല്ലേ നീ ഇന്നലെ വന്നപ്പം തന്നെ വീടാൻ പോയത്. അപ്പം ഈ ഒരു കനാലിന്റെ അടിയിൽ കൂടെ ഒക്കെ പോകണം. അതൊക്കെയാണ് പ്ലാന്. നീ ഫസ്റ്റ് ബേസോ അങ്ങനെ എന്തെങ്കിലും നല്ല പരിപാടി ഇട്ടാ? പ്ലാൻ ഇട്ടാ? ആ ഫസ്റ്റ് ബേസ് ഞാൻ ഇപ്പോഴേ ബേസ് ഉണ്ടാക്കുന്നില്ല. ഞാൻ ആദ്യം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. മാക്സിമം റിസോഴ്സസ് എങ്ങനെ ഒപ്പിക്കാം എന്നുള്ള. ഓക്കെ, നീ എന്തെങ്കിലും ഫാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ മെസ്സേജ് ഇട്ടേക്കണേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അയൺ ഫാമിന്റെ പുറക്കെയാണ് ഇപ്പോ. വില്ലേജേഴ്സിനെ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ടില്ല. അപ്പം അവർക്ക് നിൽക്കാൻ പറ്റിയ ചെറിയൊരു ബേസ് അവിടെ തട്ടി കൂട്ടുന്നുണ്ട്. അതൊന്ന് റെഡി ആയതിനു ശേഷം പോയി വില്ലേജറിനെ രണ്ടുപേരെങ്കിലും പോക്കിക്കൊണ്ടുവരും. അയൺ ഫാം തുടങ്ങാൻ പോവുകയാണല്ലേ? അതെ. ഡയമണ്ട് എല്ലാം കിട്ടിയാ? ഡയമണ്ട് ഒന്നും കിട്ടിയില്ല ഇതുവരെ. ഡയമണ്ട് കിട്ടാം, പക്ഷെ ഇവിടെ ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് അയണും ബാക്കിയെല്ലാം കിട്ടും. അയണും ബാക്കിയെല്ലാം കിട്ടി. താഴത്തെ മൈൻ കണ്ടായിരുന്നാ പോയി? ഞാൻ ഇറങ്ങി ഒരു കുറച്ച് കുഴിച്ച്. ഞാൻ കുറച്ച് നേരമായി എത്തിയിട്ട്. പിന്നെ ഇപ്പൊ ഒന്ന് പുറത്തിറങ്ങിയിട്ട് കയറിയതാ. ഓ ശരി. ഞാൻ പുതിയ സൂപ്പർ സ്മെൽട്ടറാണ്. സൂപ്പർ സ്മെൽട്ടർ എന്ന് പറയാൻ പറ്റത്തില്ല, ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് സ്മെൽട്ടർ പറഞ്ഞ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വേറെ ഫ്യൂലൊന്നും ഇടണ്ട. നീ ലാവ എടുത്തിട്ടാ മതി. ബക്കറ്റിനകത്ത് ലാവ എടുത്തിട്ടേ. ഇവിടെ ആവശ്യം പോലെ ലാവ ഉണ്ടല്ലോ സൈഡിൽ. വെറുതെ നമ്മള് കോള് വേസ്റ്റ് ആക്കി കളയണ്ട. അതെ, ഞാൻ പോയി ഫില്ല് ചെയ്യാം. അത് ബക്കറ്റ് വെറുതെ കിടക്കുന്നു കുറച്ച്. ശരിടാ, അപ്പം ഓക്കെ ഞാൻ അവിടെ പോയി പരിപാടി നടക്കട്ടെ. എന്തെങ്കിലും ഹെൽപ്പോ മെറ്റീരിയൽസോ വേണമെങ്കിൽ വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ അറിയാലോ? അറിയാം അറിയാം അറിയാം. ഫോ മെറ്റീരിയൽ ആവശ്യമുള്ളത് ഡയമണ്ട്. ഡയമണ്ട് വേറൊന്നും കൊണ്ടല്ല, മറ്റേ നെതറിൽ പോയിട്ട് മറ്റേ സാധനം ഒപ്പിച്ചിട്ടുണ്ടല്ലോ, ഡിസ്പെൻസർ. അതിനെന്തിനാ ഡയമണ്ട്? ഡയമണ്ട് ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ? അല്ല എന്നാലും ബ്ലോക്ക് പൊട്ടിച്ചല്ലേ പറ്റുള്ളൂ. വേണ്ടല്ലോ, ഈ ലാവ എടുത്ത് അതിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒബ്സിഡിയൻ ആവുമല്ലോ. ആ ഓക്കെ, പക്ഷെ നമുക്ക് നടുക്കൊരു 3-4 കോള്. ഓക്കെ ഓക്കെ ഓക്കെ. ഓരോരോ ബ്ലോക്ക് ആയിട്ട് വെച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അതുപോലെ ലാവ വെച്ചിട്ട് പിന്നെ വെള്ളം എടുത്തൊഴിക്കണം അല്ലേ? അതുപോലെ മെനക്കേടാ. അതിനെക്കാട്ടി നല്ലത് നല്ല ഐഡിയ ആണ്. ഇല്ല, ഞാനിപ്പോ എന്തായാലും കുറച്ചു നേരം മൈൻ ചെയ്യാൻ പോവാ. മൈൻ ചെയ്തിട്ട് ഡയമണ്ട് എല്ലാം കിട്ടുവാണെങ്കിൽ പറയാം. അറിയാണ്ട് രണ്ടെണ്ണം കുഴിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പോയി കാണിച്ചു തരാം. ആണ്ടേ ടണ്ടടേ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഞങ്ങൾ നിങ്ങളുടെ ഉപയോഗിച്ച് കുഴിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എത്ര ഡയമണ്ട് കിട്ടി? 5 ഡയമണ്ട് കിട്ടിയടാ. നിനക്ക് ഞാൻ എന്നാ പിന്നെ ഇതും കൂടെ കുഴിച്ച് തരട്ടെ? ഇപ്പം തരണ്ട, ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എന്തായാലും പോവുള്ളൂ. ആ അല്ല, അതാ ചോദിച്ചാൽ ഒബ്സിഡിയൻ ആയിട്ട് വേണോ ഡയമണ്ടോ ആയിട്ട് വേണോ? എനിക്ക് ഡയമണ്ട് ആയിട്ട് വേണ്ട, എനിക്ക് ഒബ്സിഡിയൻ ആയിട്ട് മതി. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് കയറി വരുന്നതിന് മുമ്പ് എന്തായാലും കുറച്ച് ഒബ്സിഡിയനും കൂടെ കുഴിച്ചുകൊണ്ട് വരാം. അത്രേ ഉള്ളൂ, അടിപൊളി. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ മൈൻ ചെയ്തിട്ട് ബാക്കി അപ്ഡേറ്റ്. അങ്ങനെ നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അനിയൻസിന് വേണ്ടിയിട്ട് ശകയിലെ ഒബ്സിഡിയൻ പൊട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇത് ബേസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ള സ്ഥലമാണ്, ബേസ് അല്ല മൈനിങ് ഏരിയയാണ്. അപ്പം ഇവിടെ നിന്ന് കുറച്ച് ഓപ്സിഡിയൻ ഒപ്പിച്ചിട്ട് മുകളിലോട്ട് പോവാം. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ ഓപ്സിഡിയൻ കുറച്ച് കളക്ട് ചെയ്തിട്ട് അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ചെയ്യാം. ഇല്ല ഇല്ല കുഴപ്പമില്ല, വന്നു ഓപ്സിഡിയൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. ആണ്ട ഞാൻ കയറിയാ കണ്ടാലോ അളിയാ പറയും പോലെ ഇപ്പോഴേ കേറി പോണ്ടാട്ടാ. അപ്പൊ മുഴുവൻ വാളൊക്കെ ഉണ്ടാക്കി വെക്കാല്ലേ? ഇരുമ്പിന്റെ വാള് വന്നേ ഇരുമ്പിന്റെ വാള് നമുക്കൊരു ഷീൽഡും ആവശ്യത്തിന് ഇരുമ്പുണ്ട്. ഇരുമ്പിന്റെ വാള് നമ്മുടെ സോംബി കൊണ്ടുവരുന്നുണ്ട്, അതിന്റെ എന്നെടുത്താ പോലെ. എടുക്കാൻ ചെന്നാൽ ചിലപ്പോ പഞ്ഞിക്കിടും. പഞ്ഞിക്കിട്ടിട്ട് പിന്നെ എന്നെ ഒന്നും പറയായിരുന്നു. ഞാൻ പോയി ഇത്തിരി ഷീൽഡൊക്കെ ഉണ്ടായി കൊണ്ടുവരാം. എന്റെ 18 എക്സ്പീഡൊക്കെ വേണ്ട, എന്റെ 26 എക്സ്പീഡൊക്കെയാണ്, ഒട്ടും വേണ്ട. ആ വാ വാ, ഓരോ ഷീൽഡും കൊണ്ട് പോ. ഞാൻ അതെന്താടാ വേണ്ടാത്തത്? ഷീൽഡ് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് ഇവന്മാരുടെ അടുത്താണ്, സ്കെലിട്ടന്റെ അടുത്ത്. ഇപ്പൊ ഉള്ള അവന്മാര് മാറി മാറി പോകത്തില്ലേ? എന്നാ ഒരെണ്ണം വെച്ചോ, എനിക്ക് ഇപ്പൊ അതിന്റെ വില അറിയില്ല. അടക്കുന്ന എടുത്തോ, ഞാൻ എടുത്ത് ഇപ്പൊ കയ്യില് എല്ലാം റെഡിയാക്കി തരാനല്ല. നിനക്ക് വേറെ എന്തെങ്കിലും വേണം? ഇരുമ്പ് വാള് എന്നാ പിടിച്ചോ. നമുക്ക് ആ ഓരോ ചെസ് പ്ലേറ്റ് ഉണ്ടാക്കാം. ചെസ് പ്ലേറ്റ് 1, 2 അതിനുവേണ്ടി തകയും. ഓരോ ലെഗിൻസും കൂടെ ഉണ്ടാക്കാം. അതിനുവേണ്ടി ലെഗിൻസ് ആണ് +2 ആർമർ +5 ആർമർ. ലെഗിൻസ് ആണ് ഏറ്റവും കൂടുതൽ ആർമർ. ഓക്കെ, ലെഗിൻസ് എന്നാ പിടിച്ചോ, എടുത്തിട്. പിന്നെ സെർവർ ലാഗും കൂടെ. എന്റെ പൊന്നോ, ഇതെവിടെ നിന്ന് കയറി വന്ന് എന്താ കൊല്ലവനെ? അല്ല പിന്നെ വേണ്ടി അയ്യോ പാവം. ഞാൻ ഫുഡ് ഉണ്ടാ കയ്യില്? ആവശ്യത്തിന് ഇരിപ്പുണ്ടല്ലോ. അയ്യോ കയ്യില് സാധനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഏതെങ്കിലും പെട്ടിക്കകത്തിട്ട് വെച്ചിട്ട് പോകും. ആ അത്യാവശ്യം ഈ എന്താ പറയുന്നത്, വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം പറക്കി. നിനക്ക് ഇത് ലെഗിൻസ് തന്നില്ലേ? ഇന്നാ ലെഗിൻസ് തന്നു, പക്ഷെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയല്ലായിരുന്നു കേട്ടോ, അതാണ് സംഭവിച്ചത്. എടുത്തോ, എല്ലായിടത്തും തിരിച്ച് അങ്ങാട്. ഇതല്ലല്ലോ ടെമ്പററി ബോക്സ്, താഴത്തില്ലേ? ഇതൊന്നും ഇപ്പം വേണ്ട. ടോർച്ച് വേണം, ഒബ്സിഡിയൻ വേണ്ട, വെള്ളം ഇരിക്കട്ട്, തീയെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ. അയ്യോ അത് സ്കിറ്റായിപ്പോയി. ആ പിന്നെന്തുവാ, ടയറൈറ്റ് വേണ്ട, ബെഡ് കയ്യിരിക്കട്ട്, ഷവല് കയ്യിരിക്കട്ട്, ഈ സംഭവം വേണ്ട, അടുത്ത മോളിൽ വെച്ചേക്കാം. റെഡ് സ്റ്റോൺ വേണ്ട. ഫസ്റ്റ് ഇതിൽ സോഡ്, പിന്നെ ഒരു ബക്കറ്റ് വെള്ളം, ഒബ്സിഡിയൻ എടുത്ത് മോളി വെച്ചേക്കാം. തിരിച്ചു പോകുന്ന നേരത്ത് ഒബ്സിഡിയൻ കൂടെ എടുത്തോണ്ട് പോണേ. ആവശ്യമുള്ളതെല്ലാം ആയി പോവാം. ടോർച്ച് കുറവാണ്. അയൺ ഇരിപ്പുണ്ട്, ഈ സൈഡിൽ സ്റ്റിക്ക് ഇരിപ്പുണ്ട്. അയണല്ല കോള്. ഓ എനിക്ക് ഇത്തിരി നല്ല ലാഗ് വരുന്ന കേട്ടാ പുല്ല്. അയ്യോ സ്മൃതി വിളിക്കുന്നറാ, സ്മൃതി വിളിക്കുന്നു. അറ്റാക്ക് ചെയ്യാൻ പോട്ടെ നമുക്ക്. അത് പോണം. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞിട്ട് വരാം. പോയിട്ടോ. ആ ബാക്കി നിൽക്കുന്നവരുടെ അടുത്തൊക്കെ ഒന്ന് സൗണ്ട് ഉറക്കാൻ പറയണേ. ഈ സൗണ്ട് കേൾക്കുന്നതൊക്കെ നമ്മുടെ അനിയന്റെ റൂമിലുള്ളവരാണ്, എന്നെ പറയരുത്. വാ 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 കമോൺറാ. ടിൻഡി 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 എന്ന് വേണ്ട, നമുക്ക് നല്ലൊരു സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തിടാം. അയ്യോ പണ്ടാറടങ്ങാൻ എല്ലാ ബ്ലോക്കും ഞാൻ വെച്ചിട്ട് വന്നു പോയി. ഒരാള് ടോർച്ച് എടുത്ത് കൈ വെക്കാം അല്ലേ. ഓ കുഴി റിവീനും മറ്റേ ഓ അടിപൊളി. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടാ. വേറെ ഏതെങ്കിലും വഴിക്ക് പോയി നോക്കാം ബാ. പിന്നെ ടോർച്ച് എപ്പോഴും വലത് സൈഡിൽ മാത്രമേ വെക്കാവൂ. ഓപ്പോസിറ്റ് പോയാലോ? ഓപ്പോസിറ്റാ നേരെ അതിൽ തന്നെ പോകാൻ നിൽക്കുന്നത്. ഇതിൽ തന്നെ അത് ചുമ്മാ അടച്ചെന്നേ ഉള്ളൂ. ആരുതാ മരുന്നാ മാറിയുന്ന അല്ലെങ്കിൽ തള്ളി നമുക്ക് ലാവയിലെടുക്കും. അവനെ തള്ളി നമുക്ക് ലാവിടാം. കമോൺ ഫൈറ്റ് ഫൈറ്റ്. ഓക്കേ ഗുഡ്. തള്ളിട്ട് ലാവി പോയില്ല. പോട്ട് 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 മോട്ടോടും. കിട്ടിയടാ കിട്ടി. വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി. Do you know? എന്ത്? എടാ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെ. അപ്പൊ നിനക്കത് അറിയില്ല? ഇല്ല. ടെക്നിക്ക് അറിയില്ല. ഓ ഞാൻ തല്ലി പൊട്ടിക്കുവായിരുന്നു. തല്ലി പൊട്ടിച്ച് വെറുതെ എന്റെ ഇത് കളയുന്നത് നിന്നെ നോക്കിക്കോ. വെരി നൈസ്. അടിപൊളിയല്ലേ? കുറച്ച് പവേർഡ് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ. എനിക്ക് വേണ്ട റെയിൽ. റെയിൽ എടുത്തോണ്ട് പോടാ. നടക്കുന്ന റെയിൽ വേണം. ആ അല്ലെങ്കിൽ ഞാൻ എടുത്ത് കൈ വെച്ചേക്കാം. ഇത്രേ ഉള്ള തീർന്നാ. ആ ഇതും പറക്കി ത്രെഡ് എടുത്ത് വെച്ചോ. നമുക്ക് സ്കാഫ് ഹോൾഡിങ്ങിനും ഒക്കെ വേണ്ടേ? അതിന്റെ മുകളിലോട്ടുണ്ടാകും. ഈ സാധനം സ്കാഫ് ഹോൾഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുമോ? സ്ട്രിംഗ് അല്ലേ സാധനം? യൂസ് ചെയ്യാലോ. ആ സ്ട്രിംഗ് വെബ് അല്ലേ? വെബ് അല്ലല്ലോ, സ്ട്രിംഗ് ആയിട്ടല്ലേ വരുന്നത്. താഴെ നിന്നൊക്കെ അടിയാണ്. ഷീൽഡ് പിടിച്ചാ മതി. ഓ ഷീൽഡ് പിടിച്ചാ മതി. എന്തിനാ നീ എടുത്ത് കൈ വെച്ചോണ്ടിരിക്കുന്നത്? ഷീൽഡ് പിടിച്ചില്ല. ഇവിടെ നല്ല ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ നാല് സൈഡിലോട്ടും മൈൻ ഉണ്ടെന്നർത്ഥം. ഈ വെബ് പൊട്ടിക്കാൻ എളുപ്പമാ. ആ സോഡ് ഓക്കെ വരുന്നുണ്ട്. മത്സരി ചിലന്തിര സൗണ്ട് അല്ലേ കേട്ടാ. അപ്പം ഇത് ഫുള്ള് ഓ ഇവിടെ ആവശ്യം പോലെ റെയിലുണ്ട്. അവിടെ ഒരു പെട്ടിയിരിക്കുന്നു. പെട്ടിയാ ഊറ്റിക്കോ? അടിപൊളി ഏരിയ. ആ ഇതും കിട്ടിയല്ലോ. പവർ 3 എൻചാന്റഡ് ബുക്ക്. ഒരേ പള്ളി. പവർ 3യോ? പവർ എന്ന് പറയുമ്പോ ഏതിനുള്ളത്? ബോക്കുള്ളതല്ലേ? പംകിനും ഉണ്ട്. എല്ലാം എടുത്തു പോയി. സ്ഥലം കുറവാണ്. മോളിലേക്ക് നേരത്തെ തരാം. എടുത്തല്ലോ ഏതൊക്കെ എടുത്തിട്ടുണ്ട്. ആരാ വരുന്നുണ്ട്? എടാ വെള്ളം ഒഴിയടാ. ആ കൊള്ളാം. എവിടെ നിന്നുണ്ട് വെള്ളം അടിക്കുന്നത്? ബക്കറ്റ് ഇരിപ്പുണ്ട് വെള്ളം. അടുത്ത ക്രീപ്പറോ? എവിടെ? ഷീൽഡ് 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 ഡ്യൂഡ് ഷീൽഡ് അപ്പ്. വെള്ളം ഒഴിച്ചറിയാണ്ട് പൊട്ടോ? കുഴപ്പം ഒട്ടും വരുന്നില്ല. ആ പൊട്ടുന്നില്ലടാ. വെള്ളം ഒഴിച്ചതിന്റെ ഇതാണെന്ന് തോന്നുന്നു. അതാ എഫക്ട് ഇതുവരെ പോയില്ല. വെള്ളം ഒഴിച്ചാലേ പുള്ളിക്കാരൻ പൊട്ടത്തില്ലല്ലോ. ആ എഫക്ട് പോയില്ലേ, സെർവർ ലാഗ് കാരണം പോയി കാണത്തില്ല. സ്വർണ്ണുണ്ട്. അടുത്ത ബോക്സ് ഇരിക്കുന്ന അവിടെ Oh, ഇതിനകത്ത് ആവശ്യമുള്ള റെയിലും ഉണ്ട്, ഒരു ഗോൾഡൻ ആപ്പിളും കിടപ്പുണ്ട്. ആ ചേട്ടന്മാരടുത്തൊന്ന് പതിയെ സംസാരിക്കാൻ പറയോ? പറ്റൂലല്ലേ? ആ എന്നാ പറഞ്ഞുതരാം, ബാക്കിന്ന് തെറിയൊന്നും വിളിക്കരുതല്ല, യൂട്യൂബിൽ പോകുന്ന വീഡിയോ ആണെന്ന് പറഞ്ഞുതരാം. ഒരു വാടി കൊടുത്തേര്. അങ്ങനെ പറയണ്ടട്ടാ, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എക്സ്ട്രാ രണ്ടെന്ന് പറയും. അത് ഉറപ്പായിട്ടും. സോംബി ക്രീപ്പർ ഐവ ഒരു ബോംബാണ് ഇതായിട്ടുള്ള കാര്യം. അതേ അടുത്ത ക്രീപ്പർ എവിടാ സൗണ്ട് കേൾക്കുന്നത്? ദൈവമേ പേടിയാവുന്നല്ലേ, ഇവിടെ അല്ലെന്ന് തോന്നുന്നു. ഡ്യൂഡ് എവിടെ ഡ്യൂഡ്? നിന്റെ നീ ചാവുന്ന സൗണ്ട് മാത്രം കേൾക്കാം. കുറച്ച് വെള്ളം എടുത്ത് വെച്ചാടാ. ചാടിക്കോ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അയ്യോ അവിടെ വെള്ളം അവിടെ വെച്ചാ ആകെ ഒരു ബക്കറ്റ് വെള്ളം ഇരുപോള കയ്യില്. ഇതിനകത്താണോ ഏത് സൈഡിലോട്ട്? വലത്തോട്ടോ ഇടത്തോട്ടോ? വലത്തോട്ട്. ഇതൊക്കെ പൊട്ടിച്ചിട്ടാ കയറി പോവാളെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചു ഓടി വരാൻ. എനിക്ക് ഇവിടെ വഴി തന്നെ കിട്ടി. ഈ സൈഡാണോ? ആ സൈഡാണ്, ആ സൈഡാണ്. ഓടിക്കോ. ആ എനിക്കും കിട്ടി, എനിക്കും കിട്ടിയിരിക്കുകയാണ്. വെള്ളം അതില്ല, വെള്ളം ഞാൻ എടുത്തു. എന്നെ ചുമ്മാ ചുമ്മാ ഈ പണ്ടാരം ലാഗത്തിന് പ്രശ്നമാണ് കേട്ടാ. കൊല്ലു കൊല്ലം ആരടുത്താ പറയുന്നേ? നമ്മളടുത്താന്നാ പറയുന്നേ? പബ്ജി കളിക്കുന്ന ഇവിടെ തന്നെ പറഞ്ഞത്. അവിടെ വല്ല സ്പോണറും കാണും. അങ്ങനെയാണ് അവിടെ അല്ലല്ല, ഈ ഇരിക്കുന്നില്ലേ സ്പോൺസർ സ്പോണർ? അതാണ്ട് ഇവിടെ കുറച്ച് ചെലന്തി വിലയൊക്കെ ഇരിക്കുന്നു, നോക്കട്ടെ. ആ ശരിയാ, കേവിന്റെ പൊളിയായിരിക്കും അല്ലേ? അല്ല ആണ്ട് അല്ലടാ, ഇവിടെ അല്ലടാ. സൗണ്ട് ഇത്തിരി കൂടുതലാണ് നന്ദു. നീ കുറയ്ക്കേണ്ടി വരും. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നീ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റൂല എനിക്ക്. ദാ ഇവിടെ ഒരു എന്തരോ രണ്ട് കൽപ്പിച്ച് അതിനകത്തോട്ട് കയറി പോയി ഒരു തോർച്ച വെച്ചിട്ട് വരാം. താണ്ടിരിക്കുന്നു. അല്ലേ ഞാൻ ഒച്ചിരി ഫുഡ് കയറ്റിട്ടാണ്. മാക്സിമം വെബ് എല്ലാം പൊട്ടിച്ചു വേണം. ആ ഒരിടത്ത് ടോർച്ച് വെച്ച് എന്നെ വീട്ടടിക്കുന്നു. ഓടിക്കോ. ഈ പുല്ല് സാധനങ്ങൾ ഇത്തിരി പവർ ഇതിന്റെ ഇച്ചിരി ഉള്ളെങ്കിലും സത്യം ഭാഗ്യം ചത്തില്ല ഞാന്. ഇപ്പൊ ഇതിനകത്തോട്ട് ഷീൽഡ് കോപ്പൊന്നും ഇല്ലാണ്ട് ചെന്ന് കേറിയിരുന്ന എന്തരായ അവസ്ഥ. എല്ലായിടത്തും ആയില്ലേ? എല്ലായിടത്തും ആയി. വാട്ടറിന്റെ സോഴ്സ് അങ്ങ് എടുത്താ ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണോ വാട്ടർ എടുക്കണം? ആദ്യമായിട്ടാണോ വാട്ടർ? സൂക്ഷിച്ച് സൂക്ഷിച്ച് പോവണം. ആ ഒരു നെയിം ടാഗ് കിട്ടിയടാ. അയ്യോ ഒരു കുറച്ചൊരു 4-5 പവർ ട്രെയിലും കിട്ടി. ആവശ്യത്തിന് സ്ഥലം ഉണ്ടല്ലോ സാധനങ്ങൾ വെക്കാൻ, അപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ റിവീൻ ബേസിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് കണ്ട വന്നിട്ടുണ്ട് സംഭവം. അപ്ഡേറ്റ് അല്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നല്ല. ഇതാണ് ഇപ്പം ഏകദേശം ഇതായിരിക്കും ലുക്സ്. താഴെ നമ്മുടെ സാധാരണ പ്ലാങ്ക്സും ഇവിടെ ഡാർക്ക് വുഡിൻ്റെ ഫെൻസൊക്കെ വെച്ചിട്ടൊരു സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് ഈ ഭിത്തിയിലോട്ട് തുരന്ന് തുരന്ന് നമ്മൾ കൊച്ചു 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 വീടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇതതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ, ഫസ്റ്റ് ഫേസ്. എന്താണ്ട് ഇതിലേക്കൂടെ കറങ്ങി കറങ്ങി ഒരു സ്റ്റെയറും ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ. ഇത് കണക്കൊന്നും അല്ല ഇരിക്കുന്നത്, ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ വരാൻ നേരത്ത് കണ്ട് ഇവിടെ അത്രയും ഡേർട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്രയും പോച്ച പടന്ന് പിടിച്ച് മുട്ട സെറ്റപ്പ് ആവണം, അതാണ് സംഭവം. അപ്പോൾ ഈ റിവ്യൂന്ന് ഇതാണ്ട് ഇവിടം വരെ ഉള്ളൂ. എന്നിട്ട് തണ്ട് ഇതിനകത്തൊരു ഓട്ട ഇങ്ങനെ തൊളയിട്ട് വെച്ചിട്ടുണ്ട്, ഒരു ഗുഹ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ആ ഗുഹ നമ്മൾ അപ്പുറത്തെ റിവ്യൂനുമായിട്ട് കണക്റ്റ് ആവും. അപ്പം ബാക്കിയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ആയിരിക്കും വരുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു റിവ്യൂനാണ്. ഓ മൈ ഗാഡ്, ഇത് ഞാൻ കണ്ടില്ല. ഞാൻ ഈ അറ്റം വരെ വന്നില്ലായിരുന്നു കേട്ടോ. അവിടെ ഒരു കേവ്സ് അല്ല, എന്തിൻ്റെതാണത്? ക്രീപ്പറാണോ? അല്ല, കേവ് സ്പൈഡറിൻ്റെ സ്പോണറുണ്ട്. ഈശ്വരോ, അപ്പോൾ ഇവിടെ ഒരു പൊളപ്പൻ വെബിൻ്റെ ഇത് ഉണ്ടാക്കാം. എന്തൊരുണ്ടാക്കാം? ഒരു ഫാം ഉണ്ടാക്കാം. നമ്മുടെ XP ഫാമായിട്ടും നമുക്ക് സ്ട്രിങ് കിട്ടുന്നതുമായിട്ടൊരു ഫാം അപ്പോൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം ഈ ഒരു റിവീൻ ഏരിയ ആ ഒരു റിവീൻ ഏരിയമാണ് അപ്പോൾ നമ്മുടെ മെയിൻ ഫസ്റ്റ് ആദ്യത്തെ ബേസായിട്ട് ആക്ട് ചെയ്യാൻ പോകണം. ഇവിടെ അത്രയും ഇനി ഡേർട്ട് വെക്കണം. എന്നിട്ട് പോച്ച അവിടം വരെ പടന്ന് വരണം. അപ്പോൾ പോച്ച പടത്താൻ വേണ്ടിയിട്ട് ഞാൻ താണ്ടെ ഇങ്ങനൊരു സ്റ്റെയർ കണക്ക് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പം മോള് വരെ ആണ്ടെ കാണിച്ചു തരാം. ആണ്ട് ഇവിടെ നിന്ന് പെയ്യെ ഗ്രാസ് ഇങ്ങനെ സ്പ്രെഡായി അവിടെ നിന്നും ഇട്ടിട്ടുണ്ട്, ചുമ്മാ ഡബിൾ സ്പീഡിന് വേണ്ടിയിട്ട്. സ്പ്രെഡായി അങ്ങ് താഴെ വരെ എത്തും. ഇപ്പം ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. അപ്പം ഫുള്ള് സ്പ്രെഡ് ആവണം. അതിനെനിക്ക് തോന്നുന്ന ഇത്തിരി സമയം പിടിക്കും. നമ്മളതിലിപ്പം സിൽക്ക് ടച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗ്രാസ് ബ്ലോക്കിന് അതേ കണക്ക് പൊക്കിയെടുത്ത് താഴെ കൊണ്ട് വെക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് ഇതാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതാണ് സംഭവം. അപ്പം ഇത്രയാണ് ഈ എപ്പിസോഡിലുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയണത്. അപ്പം ഇനി എന്തോ സംഭവം, അപ്പം ഇതൊക്കെ ഒന്ന് ചെത്തിമിനിക്ക് ഇവിടെ ഇച്ചിക്കൂടെയൊക്കെ മിനിക്ക് എടുത്തിട്ട് 2-3 വീൽഡുകളൊക്കെ വെക്കണം. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഇത്രയൊക്കെ സംഭവിച്ചു. നമ്മുടെ അനിയൻ ഇതിൻ്റെ ഇടയ്ക്ക് നെതർ പോർട്ടലൊക്കെ ഉണ്ടാക്കി നെതറിൽ പോയി എന്നാണ് അറിഞ്ഞത്. അവിടെ ഒരു നെതർ പോർട്ടൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ നെതർ പോർട്ടലിൽ പോവേണ്ടിയിരിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ഇത്തിരി പുറകിലോട്ടായി പോവും. കോമ്പറ്റീഷൻ, ഇതൊരു മത്സരമല്ല, എന്നാലും ഒരിത്തിരി മത്സരബുദ്ധിയൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു പഴയ മൈൻക്രാഫ്റ്റ് ഫ്രണ്ട് കഞ്ചക്കിയിലുള്ള ആളാണ്. KFCയിലേക്ക് സ്ഥലമില്ലേ, കഞ്ചക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് കേട്ടിട്ടില്ല? ആ ആ സ്ഥലത്തുള്ളൊരു പുള്ളിക്കാരൻ, മലയാളിയല്ല, ഇംഗ്ലീഷാണ്, US കാരനാണ്. ആ പുള്ളിക്കാരൻ മിക്കവാറും ജോയിൻ ചെയ്യും. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ആൾടെക് സിസ്റ്റം എന്നാണ് പേര് പുള്ളിക്കാരൻ്റെ ഗെയിമർ ടാഗ്. അപ്പം പുള്ളിക്കാരൻ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഞാൻ അതും ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ അടുത്ത എപ്പിസോഡിൽ തരാം. അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഡിസ്കോഡിൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യുക. പിന്നെ ഈ സീരീസിൻ്റെ പോക്കും ദിശകളും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ മെസ്സേജ് ഇടുക. ഡിസ്കോഡിലല്ല, കമൻറ്റിൽ മെസ്സേജ് ഇടുക. താഴെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.